മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയുടെ തകർച്ച പരിഹരിക്കപ്പെടാത്തത് യാത്രക്കാരെയും റോഡരികിലെ വ്യാപാരികളെയും പ്രയാസത്തിലാക്കുന്നു. ഇടയ്ക്കിടെ എത്തുന്ന മഴയും റോഡിന്റെ അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നുണ്ട്. മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിലെ വാഹനയാത്ര കുറച്ചധികം കഠിനമാണ്. വലിയ കിടങ്ങുകൾ പോലെയാണ് പല കുഴികളുമുള്ളത്. മഴയെ പഴിചാരി ഭരണനേതൃത്വങ്ങൾ രക്ഷപ്പെടുമ്പോൾ വാഹനയാത്രക്കാരാണ് വഴിയിൽ കുടുങ്ങുന്നത്. മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാതയിലെ മുടപ്പിലൂർ ഭാഗത്ത് യാത്രക്കാർക്ക് ഭീഷണിയാവുന്ന കുഴികൾ കോറിമാലിന്യമിട്ട മൂടിയതോടെ യാത്രക്കാരുടെയും പരിസരവാസികളുടെയും റോഡരികിലെ വ്യാപാരികളുടെയും ദുരിതം വർദ്ധിപ്പിച്ചു. കാറ്റൊന്ന് ആഞ്ഞുവീശിയാൽ പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ജനം. യാത്രക്കാരെ വീഴ്ത്തും വിധമുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പുറമെയാണ് താൽക്കാലിക കുഴിയടക്കലും തലവേദനയാവുന്നത്. റോഡ് റീടാറിംഗ് ചെയ്ത ഗതാഗതം സുഗമമാക്കുന്നതിന് പകരം കോറിമാലിന്യമിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അധികാരികൾ ചെയ്യുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മാസങ്ങളായി, ഏകദേശം 4 മാസത്തിന് മുകളിൽ അതിൻ്റെ പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയില്ല. പക്ഷേ ഒരു അധികാരികളെ തിരിഞ്ഞു നോക്കിയാൽ കടക്കാൻ തയ്യാറാകുന്നില്ല. 3-4 പ്രാവശ്യം വന്ന് ഇവിടെ പൊറി വെച്ച് കൊണ്ടിട്ടുണ്ട് പോയി. ഇതുവരെ ടാർഗറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിന് നടപടി എടുക്കാനോ പറ്റില്ല. ഇവിടെ ചുറ്റുവട്ടമുള്ള കച്ചവടക്കാരെ സംബന്ധിച്ചോ ഇല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കോ സൗകര്യമൊക്കെ യാത്ര ചെയ്യുന്ന യാതൊരു സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലെന്നില്ല. ടാക്സ് വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കും ഗവൺമെൻറ് കാണിക്കുന്ന ഉത്തരവാദിത്തം റോഡ് വൃത്തിയാക്കുന്നതിനോ ഇല്ലെങ്കിൽ യാത്രക്കാരിലോ മറ്റ് ഉള്ളവർക്കുള്ള സൗകര്യം ചെയ്യാനോ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് അടുത്തുള്ള വ്യാപാരികളെ സംബന്ധിച്ച് അവരുടെ കടകളിലോട്ടുള്ള പൊടികളും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുക്കുന്ന ഫ്രൂട്ട്സ് കടയാണുള്ളത്. ഈ ഫ്രൂട്ട്സ് കടയിലാണെങ്കിൽ ഈ പൊടി കാരണം മൊത്തം ഫ്രൂട്ട്സെല്ലാം മോശമാവുന്നുണ്ട്. കാരണം ആ പൊടി ഭക്ഷണമാണെന്നാണ് നമുക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നന്നാക്കി കൊടുക്കാമെന്ന് താല്പര്യം ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിനി എന്ന് നന്നാവും എന്നത് കണ്ടറിയേണ്ടി വരും. UTV News പാലക്കാട്.